അപ്പൊ നിങ്ങൾ ഇവിടെ വരുന്നതിന് മുൻപേ നിങ്ങൾ കാട്ടുപുളി കൊട്ടേഷൻ ഇവിടെ വന്നു. കാട്ടുപുളിയല്ല, കാട്ടാപ്പിള്ളി. എന്ത് പുളിയാണെങ്കിലും ആ കളി ഇവിടെ നടക്കില്ല. ഞങ്ങൾ മുരുകനെ പോയി കണ്ടിരുന്നു. മുരുകനാ പറഞ്ഞത് ഇവിടെ വന്ന് സങ്കടം പറഞ്ഞ മല്ലയ്യ കേൾക്കുന്നു. സങ്കടം കേൾക്കാൻ ഞാനെന്താ രാജാവാ? ആ കാട്ടാപ്പിള്ളി വിൽക്കാൻ സമ്മതിക്കുന്നില്ലെന്നേ. നിങ്ങൾ പോലീസിൽ പോയി പറ ചേട്ടാ. പോലീസ് അവിടെ ഒരു പുല്ലും ചെയ്യേ. എന്തായാലും മല്ലയ്യ അത് വാങ്ങണം. വേണമെങ്കിൽ പറഞ്ഞതിന് ഒരു 5 ലക്ഷം കുറച്ചോ. നനക്ക് വേറെ ഇവിടെ അടി കുത്ത് വെട്ടു ഒളിഞ്ഞ് നേരമല്ല. വിട്ടുപിടി വിരിമാരായ അതെല്ലാം തലനോവ്. ഉപേക്ഷ പറയരുത് സാർ. മല്ലയ്യ വേണ്ടെന്ന് പറഞ്ഞാ വേണ്ട, നിങ്ങൾ പോണം. തീരുമാനത്തിൽ എന്തെങ്കിലും മാറ്റം ഉണ്ടെങ്കിൽ ദേ ഈ നമ്പറിൽ വിളിച്ചാ മതി. ആദ്യത്തെ നമ്പർ എന്റെ അല്ല, രണ്ടാമത്തെ നമ്പർ ഇവന്റെ അല്ല, എന്നാലും വിളിച്ചാ കിട്ടും അല്ലേ. ഹലോ, ഏത് ഹോസ്പിറ്റല്? മുരുകൻ ആക്സിഡന്റ് ആയി ഹോസ്പിറ്റലില്ല. എന്താ ഇത്? നാട്ടുകാർ തല്ലുകളഞ്ഞപ്പോൾ ആക്സിഡന്റോ? വല്ല വിമൻസ് കോളേജിന്റെ വയലുണ്ടോ? വണ്ടി ഓടിച്ചാണ്. അച്ഛൻ ഒന്ന് ചുമ്മാ ഇരിക്കുന്നുണ്ടോ? വിമൻസ് കോളേജ് കഴിഞ്ഞപ്പോഴാണ് സംഭവം ഉണ്ടായത്. ഞാൻ പരമാവധി വണ്ടി ഒതുക്കിയതാ, പക്ഷെ ലോറിക്കാരൻ ബ്രേക്കില്ലാതുകൊണ്ട് കയറ്റിയതാ. എന്നിട്ട് അമ്മ നിർത്താതെ പോവുകയും ചെയ്തു. ബോധമില്ലാതെ വഴിയെ കിടക്കായിരുന്നു. നമ്മുടെ ലക്ഷ്മി ഡോക്ടറാ ഇവിടെ കൊണ്ടുവന്ന് ആക്കിയത്. കുഴപ്പം വല്ലതുണ്ടോടാ? ഏയ് ഒരു കുഴപ്പം അല്ല, ഒരു കുഴപ്പമില്ല. ഏബട നീ കള്ള പറയുന്നെങ്കിലോ ഞാൻ ഡോക്ടറെ ചോദിക്കട്ടെ. ആയുർവേദം ശീലമാക്കൂ, പ്രകൃതിയോട് ഇണങ്ങി ജീവിക്കൂ. ആളി നീ ഇങ്ങ എത്തില്ലല്ലോ എന്ന് ഞാൻ ആലോചിക്കായിരുന്നു. ചായ ഒരെണ്ണം എടുക്കട്ടെ? വേണ്ട. മുരുകന് എങ്ങനെ ഉണ്ട്? പേടിക്കാൻ ഒന്നുമില്ല, വേണമെങ്കിൽ ഇന്ന് തന്നെ ഡിസ്ചാർജ് ചെയ്യാം. ഏതായാലും മല്ലയ്യ ഉള്ളതുകൊണ്ട് കാഷ്വാലിറ്റി സജീവമാണ്. ഒന്നുകിൽ അടിപിടി കേസുകൾ അല്ലെങ്കിൽ ആക്സിഡന്റ്. ഐ ആം വെരി ബിസി. എന്നിട്ടാണോ ഡ്യൂട്ടി ടൈമിൽ ടിവി കാണുന്നത്? ഇപ്പൊ ബ്രേക്ക് ടൈമാ. മാത്രമല്ല ഞങ്ങളുടെ നാടാ ടിവിയിൽ കാണിക്കുന്നത്. ഞാൻ പറയില്ല, അങ്ങോട്ട് നോക്കൂ. നേരത്തെ എന്റെ അടുത്ത് വന്ന ആള് ബ്രോക്കർ, ഇവര് പോലീസാ? ഇതാണ് ചെമ്പട്ട് നാട്ടിലെ മല്ലഞ്ചിറ ഉണ്ണിത്താന്റെ വീട്. ഞാനിപ്പോ തകർന്നവനാ. എനിക്ക് വീടും തോട്ടം വിൽക്കാതെ കടക്കാരുടെ മുന്നിൽ പിടിച്ചു നിൽക്കാൻ കഴിയില്ല. അതിന് ഈ കാട്ടറപ്പള്ളി സമ്മതിക്കുന്നില്ല. മല്ലയ്യയുടെ സ്വഭാവത്തിന് പറ്റിയ നാടാ. ആ തോട്ടവും ബംഗ്ലാവ് നോക്കുന്നോ? ദാരികോൾ, ഞാൻ കാട്ടാപ്പള്ളി നാഗേന്ദ്രൻ. എന്റെ കുറച്ച് ആളുകളെ അയച്ച് ഞാനൊരു സൂചന തന്നിരുന്നു. അവരെ നിങ്ങൾ തല്ലി ഓടിച്ചു. പക്ഷെ നിങ്ങൾ ജയിച്ചു എന്ന് കരുതണ്ട. ഒരുത്തൻ അവിടെ ആക്സിഡന്റ് ആയിട്ട് ആശുപത്രി കിടപ്പില്ലേ? ഈ നാഗേന്ദ്രൻ വിചാരിച്ചാൽ ഇതുപോലുള്ള ആക്സിഡന്റുകൾ ഇനിയും ഉണ്ടാവും. ഇതുകൊണ്ട് അവസാനിപ്പിച്ചോ. ഈ നാട്ടിൽ വന്ന ആളാവാൻ നോക്കിയാൽ നീ ജീവനോടെ തിരിച്ചു പോവില്ല. ഇത് നാഗേന്ദ്രന്റെ നാടാ, ചട്ടമ്പി നാട്. സ്ഥലം വിൽക്കാൻ വന്നവരുടെ നമ്പർ വിളിക്ക്, എന്നിട്ട് അവര് പറഞ്ഞ വില കുറപ്പിക്കും. അയ്യോ എന്റെ അമ്മച്ചിയേ, എന്റെ അമ്മേ! അയ്യോ കുടിക്കുന്നവർക്ക് എല്ലാം കൊടുക്കണ, ആഘോഷിക്കട്ടെ. എന്റെ സ്ഥലവും തോട്ടവും വിപ്പിക്കില്ലാന്ന് വീം പോന്നിട്ട് എന്തായി? വിറ്റടാ, നല്ല വിലക്ക് തന്നെ വിറ്റു. നടക്കടാ, നിന്നെ ഇതുപോലെ ഇവിടെ തല്ലി ചതച്ചിട്ടാലും ഒരുത്തനും എന്നോട് ചോദിക്കാൻ വരില്ല. നിന്റെ നാശം പോലെ തന്നെ ഇനി വരുന്നവന് നശിച്ച് വെണ്ണീറാവുന്ന നീ കണ്ടോ? ഇവന്റെ പുറകെ വാലാട്ടി നടക്കുന്ന സകല നായിന്റെ മക്കളും കേൾക്കാനാ ഞാൻ പറയുന്നത്. ഒരുത്തനും ഈ നാട്ടിൽ വന്ന് വാഴില്ല. ഇനി ഏത് കൊലകൊമ്പനാണെങ്കിലും ഈ മണ്ണിൽ അവന്റെ വേരോടില്ല. ആറുത്തും മാറ്റും ഈ നാഗേന്ദ്രൻ. ഇവനിനി ആ നാട്ടിൽ ചെന്ന് എന്തെല്ലാം കുഴപ്പങ്ങൾ ഉണ്ടാക്കും? എന്തോ വാ തുറന്ന അച്ഛന് നല്ല ഒന്നും പറയാനില്ലേ? നല്ലതെന്തെങ്കിലും ചെയ്താലല്ലേ പറയാൻ പറ്റൂ. അവൻ നല്ലാകും, ഇവിടെ നിന്ന് മാറി നിന്നെ കണ്ടിത അവൻ നല്ലാകും. പിന്നെ കൂടെ നാനിൽ വാ. അതാ എനിക്ക് പേടി. ഇവൻ ഓരോ കുരുത്തക്കേടുകളും ചടി മേടിക്കും, അല്ലെങ്കിൽ അത് ചോദിക്കാൻ ചെല്ലും. അതാണല്ലോ പതിവ്.
അതേറല്ലേ നാട്ടുകാർ നിന്നെ തല്ലിയ കാരണ അതൊരു നിസാര കാര്യ ഒരു ലവ് ലെറ്റർ കൊടുത്തേന ഈ പ്രായത്തിലോ ആരെങ്കിലും ലവ് ലെറ്റർ അയക്കുമോ ഇമെയിൽ അയക്കണ്ടേ മൂർക്ക കൊള്ള നല്ല ഉപദേശം അവനൊരു പെണ്ണെ ഇഷ്ടാകിതരെ അതിന് തള്ളണ്ട കാര്യമുണ്ടോ നിന്നെ തള്ളിയത് യാറ് കുടുങ്ങി അപ്പനാ അണ്ണനാ അപ്പനും അല്ല അണ്ണനും അല്ല പെണ്ണിന്റെ കെട്ടിയോനാ കല്യാണം കഴിഞ്ഞതാണെന്ന് ഞാൻ അറിഞ്ഞില്ല അതെ ഇവനെ ഇങ്ങനെ വിട്ടിട്ട് കാര്യമില്ല നല്ലൊരു പെണ്ണിനെ കണ്ടുപിടിച്ച് ഉടനെ കല്യാണം നടത്തണം ഏയ് അതൊന്നും നടക്കില്ല മല്ലയ്യ കഴിക്കാതെ ഞാൻ കല്യാണം കഴിക്കില്ല എന്ന ഒരു ദുർബല നിമിഷത്തിൽ സത്യം ചെയ്തു പോയി നിൻകെ സത്യം ചെയ്യ അവർ പറഞ്ഞു നീ സത്യം ചെയ്താ നീ കല്യാണം കെട്ടണം ഞാൻ കല്യാണം കെട്ടില്ല നന്ന കല്യാണം എല്ലാം ശരിയാക്കി വന്നപ്പോ ജയിലിൽ പോയി ജയിലിൽ പോയി മടങ്ങി വന്നപ്പോ പെണ്ണ് രണ്ട് പ്രസവിച്ചു വീണ്ടും എല്ലാം ശരിയാക്കി വന്നപ്പോ വീണ്ടും ജയിലിൽ പോയി രണ്ടാമത് ജയിലിൽ പോയി അതേത് കേസ് അത് കെട്ടാ പോണ പെണ്ണ് അവള് നക്സലേറ്റു രോഹിണി നച്ചപ്പ അന്ന് ഞാൻ സബത ചെയ്തു ഞാൻ ഇനി കല്യാണം കെട്ടില്ല ഉപദേശിക്കാണെന്ന് തോന്നരുത് കാര്യസ്ഥന്റെ ജോലിയാണെങ്കിലും പലപ്പോഴും ഒരു അച്ഛന്റെ സ്ഥാനം തരുന്നോണ്ട് പറയാ ഒരു കുടുംബവും ജീവിതമൊക്കെ മല്ലയ്ക്ക് വേണ്ടേ ഈ അനാഥ മല്ലയ്യെങ്കെ നീവേ അപ്പ തമ്മ അമ്മ കേൾസ് ദവനു അങ്ങനെ ഒന്നും പറഞ്ഞൊഴിയാൻ നോക്കണ്ട മല്ലയ്യയുടെ തലയിൽ വരച്ചിട്ടുണ്ടെങ്കിൽ മല്ലയ്യെ കത്ത് ചെമ്പട്ട നാട്ടി നല്ലൊരു പെണ്ണുണ്ടാവും